അവര് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നിക്കാണ്. ഹലോ മച്ചന്മാരെ, ഞാൻ നിക്സൺ സേവർ. എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനും ദീപക് എന്താ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ല സപ്പോർട്ടാണ് എല്ലാവരും തന്നിട്ടുള്ളത്. മൊയലിനെ വാങ്ങണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുറേ പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് മൊയലിനെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ മൊയലിനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ദീപക്ക് ഇപ്പോൾ എടുത്ത് കാണിച്ചു തരും. കണ്ടില്ലേ, ഇതാ നോക്കി, നമ്മളിതാ മൊയലിനെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ മൊയലെല്ലാം ഇതാ ഇവിടെ സെറ്റായിട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ മച്ചാമാര്, നമ്മൾ മൊയലിനെ വാങ്ങിയത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വരണം കേട്ടോ. നമ്മളുണ്ടല്ലോ, നമ്മളിതാ മൊയൽ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അരുണിൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മൊയൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതനുസരിച്ച് നമ്മൾ മൊയൽ വാങ്ങാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓ, അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ മൊയൽ ഇവിടെ ഫ്രണ്ടിലുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ 5 മൊയലുണ്ടായിരുന്നു, ഇപ്പോൾ 2 പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ 3 മൊയലുണ്ട്. അപ്പോൾ അരുൺ ഇതാ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അരുണെ, ഈ 3 മൊയലിൽ മെയിലും ഫീമെയിലും എങ്ങനെയാണ്? ഇതിൽ ഒരു മെയിൽ 2 ഫീമെയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ളത് ഒരു മെയിലും 2 ഫീമെയിലും. ഒരു മെയിൽ 2 ഫീമെയിലും. ഓക്കെ, ഇതിലിപ്പോൾ ഉള്ളത് ഒരു മെയിലും 2 ഫീമെയിലാണ് ഉള്ളത്. ഏതാണ്? ബ്ലാക്ക് മെയിലാണ്. ഈ ബ്ലാക്ക് മെയിലാണ്, ബാക്കി 2 ഫീമെയില്. അപ്പോൾ ബ്ലാക്കും ഒരു ഫീമെയിലുമായിട്ട് നമുക്കൊരു പേരൊക്കെ എടുക്കാം, അങ്ങനെയാണ് നമ്മൾ വേണ്ടത്. പിന്നെ നമുക്കൊരു കേജും കൂടെ വേണം കേട്ടോ. അപ്പോൾ കേജ്, അപ്പോൾ ഈ ഇത് ഇത് മതിയാവില്ലേ? ഇത് മതിയാവും. അപ്പോൾ ഈ സൈസ് കേജാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ മൊയലിനിടാൻ വേണ്ടിയിട്ട്. വീട്ടിലുണ്ടല്ലോ, നമുക്ക് മൊയലിനിടാൻ വേണ്ടിയിട്ട് കൂടൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു കേജും കൂടെ വാങ്ങിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ കൂടൊക്കെ ഇനി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ വെച്ച് താമസിക്കുന്നില്ല. അപ്പോൾ അതുമാത്രമല്ല, ഒരുപാട് നാൾ മുമ്പേ ഇത് വീഡിയോയിൽ പറയാനുണ്ടായിരുന്നു മൊയൽ വാങ്ങണം മൊയൽ വാങ്ങണമെന്ന്. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ മൊയലിനെ അങ്ങ് വാങ്ങുകയാണ്. മൊയലിനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളിതാ ഈ കൂടിലാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ബ്ലാക്കും ഏത് ഫീമെയിൽ വേണം? ഈ ഫീമെയിൽ ആണ്, ആ ഫീമെയിൽ വേണം? ഏതാണ് നല്ലത്? നല്ലത് സൈസ് ഉള്ളത് എടുത്തു തരാം. അപ്പോൾ ഇത്തിരി സൈസുള്ള ഫീമെയിൽ നോക്കി എടുക്കാം. എന്തായാലും മെയിൽ ഈ ബ്ലാക്ക് അല്ലേ? ഓക്കെ, അതല്ലേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുവരെ എല്ലാം ഒരു ബാച്ച് തന്നെയാണ്, ബാച്ച് തന്നെയാണ്. നമുക്ക് ഇതെടുക്കാം, ഇത് രണ്ടെടുക്കാം, രണ്ടല്ലേ ഒരുമിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് മൊയലിനെ വളർത്തുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. നമ്മളിപ്പോൾ കുഞ്ഞു മുയലിനെ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും മുയലിനെ ചെവിയിൽ പിടിച്ചാണ് എടുക്കുന്നത്. പക്ഷെ കുഞ്ഞു മുയലായതുകൊണ്ട് നമ്മൾ ചെവിയിൽ പിടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഇതാ ഈ ഒരു മുതുകണ്ടോ, മുതുകിൽ സ്കിന്നിലും കൂടെ പിടിക്കണം. കാരണം ചെവിയിൽ മാത്രമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ വെയിൻ കട്ടായി പോകാൻ ചാൻസ്. അപ്പോൾ കുഞ്ഞായതുകൊണ്ട് ഇതിപ്പോൾ 30 പ്രായം ആയിട്ടുള്ളൂ. നമ്മളെപ്പോഴും ഈ മുതുകിൽ കൂടെ പിടിക്കണം. ഇതിപ്പോൾ ഇപ്പം 2-3 എടുക്കും. നമ്മളോട് ഇണയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതാ ഇതേപോലെ കയ്യിൽ വയ്ക്കുമ്പോൾ അവിടെ തന്നെ ഇരുന്നോളും. നമുക്ക് ഇങ്ങനെ തടവാനൊക്കെ ഇത് നമ്മളെ സമ്മതിക്കും. ഇത് പേടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു കൊഞ്ഞു കുട്ടിയുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇണയി കഴിയുമ്പോൾ പെട്ടെന്ന് ഇതായിരിക്കും. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഇവരെ നമ്മൾ കയ്യിലെടുത്ത് ഇതേപോലെ തടവുന്നേക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് റാബിറ്റിനുള്ള ഫുഡ് എന്ന് വെച്ചാൽ ക്യാരറ്റ് കൊടുക്കാം, കേബേജ് കൊടുക്കാം. പിന്നെ നമ്മളെ കൊണ്ട് ചിലവ് കുറഞ്ഞിട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയത് സ്പെഷ്യൽ ഫുഡൊന്നും ഇല്ല. നമ്മൾ ഞാനിവിടെ എൻ്റെ വീട്ടിലുള്ള അപ്പം, ദോശ, ഇടിയപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് ബിരിയാണി ഇട്ടതുവരെ ബിരിയാണി ചിക്കനും വരെ ഇത് കഴിക്കുന്നുണ്ട്. അപ്പം നമുക്കങ്ങനെ ഇന്ന ഫുഡ് കൊടുക്കണമെന്നില്ല. പക്ഷേ മുയലിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം ക്യാരറ്റ്, കേബേജ്, പയർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മുയൽ കഴിക്കും. അപ്പോൾ ഇത് ഫീമെയിൽ. അപ്പോൾ ഇതൊരു ഫീമെയിലിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ മുയലിനെ പിടിക്കേണ്ടത് എങ്ങനെയാണ്? ചെറിയ മുയലിനെ പിടിക്കേണ്ടത് അതായത് ഇതിൻ്റെ ബാക്കിലാണ്. കട്ടാവുന്നതുകൊണ്ട് കുറച്ച് വളരുന്നവരെ നമ്മൾ ഇതേപോലെ പിടിക്കണം. അവർക്ക് വേദനിക്കൊന്നും ഇല്ല. വളർന്ന കഴിഞ്ഞ് ചെവിയിൽ മാത്രമായിട്ട് നമുക്ക് തൂക്കിയെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ആ ഫീമെയിലിനെ നമ്മൾ പുതിയ കൂട്ടിലോട്ട് കയറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ ഇപ്പോൾ കയ്യിലെടുക്കാൻ അവർ കൂട്ടിലുള്ള സമയത്ത് നമ്മൾ ഇതേപോലെ ഉണ്ടല്ലോ, ഈ തലയുടെ ഈ പോഷൻ വെച്ചിട്ട് ഇങ്ങനെ തടവുന്നേക്ക് അവർക്ക് വളരെ ഇഷ്ടം, വളരെ ഇഷ്ടം. അപ്പോൾ നമ്മളിപ്പോൾ 2 തടവി കൊടുക്കാൻ 3 എന്നാൽ അവർ നമ്മുടെ അടുത്ത്. അത് ഭയങ്കര ഇവർക്ക് തന്നെ കൂടുതൽ താല്പര്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇനി മെയിലിനെടുക്കാം.
അപ്പോൾ മെയിലിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. മെയിൽ കാണാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ബ്ലാക്കും വൈറ്റും കളറ് മിക്സായി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ നമ്മുടെ മുയലിനെ വാങ്ങിയിട്ടുണ്ട്. ഈ കൂടിൽ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൂടിന് എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ അരുൺ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അരുണേ എന്തൊക്കെയാണ് ഇത്? വന്നിട്ട് നമ്മുടെ മലേഷ്യയിലും തായ്ലാൻഡിലൊക്കെ വരുന്ന കൂട്, നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഇതിൻ്റെ ഇല്ല. അപ്പം ഇതിൽ ക്വാളിറ്റി കൂടി കൂടെ ഇമ്പോർട്ടഡ് കേജ് എന്ന് പറയും. അപ്പം നമുക്ക് ഈ കൂടിന് ഇങ്ങനെ മാത്രമല്ല നമുക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് അവർക്ക് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകും, അപ്പോൾ ഇത്രയും വലിയ കൂടെ എങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഇതിനെ നമുക്ക് നോട്ട് ബുക്ക് പോലെ മടക്കി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ പറഞ്ഞു. അത് ഈ രണ്ട് പാത്രങ്ങൾ എടുത്ത് മാറ്റണം. പിന്നെ ഇതിലൊരു ട്രേ ഉണ്ട്, വേസ്റ്റും കാര്യങ്ങളും വരുന്ന ട്രേ, ട്രേ മാറ്റുക. പിന്നെ ഈ ലവ് ബേർഡ്സിനൊക്കെ കയറി ഇരിക്കാനുള്ള തടിയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മൊത്തം മാറ്റണം. അതിൻ്റെല്ലാം മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പം. പിന്നെ നമ്മൾ ശ്രമിക്കേണ്ടത് ഇവിടെ ഒരു എണ്ണം ഉണ്ട്, ഇവിടെ ഒരു രണ്ടാമത്തെ ലോക്ക്, മൂന്നാമത്തത് നാലാമത്തെ ലോക്ക്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് നാല് ലോക്ക് നമ്മൾ ആദ്യം മാറ്റണം അല്ലേ? അതിനുശേഷം ഇതിൻ്റെ അടിഭാഗത്ത് മൂന്ന് ക്ലിപ്പ് പോലെ ക്ലിപ്പുണ്ട്. ഓക്കെ, അത് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ചെയ്താൽ അത് ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും. ഇവിടെ വരും. ആ അതിനുശേഷം ഇവിടെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇതുണ്ട്, ആ ഇതങ്ങ് തുറന്നു കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പം ഒരു സൈഡിലുള്ള പോലെ തന്നെ ഇപ്പുറം സൈഡിലും അതുപോലെ ഇത് ഓപ്പൺ ആയിക്കഴിഞ്ഞു. പിന്നെ നമുക്കിത് മടക്കേണ്ട രീതി. ഓക്കെ, അടിപൊളി. ഇതേപോലെ നോട്ട് ബുക്ക് പോലെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണെങ്കിൽ ഇത് കൊണ്ടുപോകാം. അതുപോലെ നമുക്ക് ആരും ഇല്ലെങ്കിൽ, സഹായം ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് എളുപ്പം പെട്ടെന്ന് കൊണ്ടുപോകുന്നുള്ളൂ അല്ലേ? ഇളക്കുന്ന ആദ്യത്തെ രണ്ടു വട്ടം നമുക്ക് ഇളക്കുന്ന എങ്ങനെയാണോ കൺഫ്യൂഷൻ ഉള്ളത് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മുയലിനെ വാങ്ങിയിട്ടുണ്ട്. മുയൽ നമ്മൾ വാങ്ങിയത് 300 രൂപയ്ക്കാണ്, 150 രൂപയാണ് ഒരു ഒരു മുയലിന്. അങ്ങനെ ഒരു പേർ വാങ്ങിയപ്പോൾ നമുക്ക് 300 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേജും കൂടെ വാങ്ങിയിട്ടുണ്ട്. കേജിന് 650 രൂപ ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 950 രൂപ ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, എലി പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എലി കുഞ്ഞുങ്ങളൊക്കെ അതാ ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം അല്ലേ? അപ്പോൾ എത്ര ദിവസമായിട്ടുണ്ട് ഇതിപ്പോൾ പ്രസവിച്ചത്? മെനിയാന്ന് രാവിലെ പ്രസവിച്ചതാണ്. മെനിയാന്ന് രാവിലെയാണ് അല്ലേ? ഇത് നമ്മുടെ ബാൻഡഡ് മൈസ് ആണ്. ബാൻഡഡ് മൈസ് അതാണ് പ്രസവിച്ചത്. ഓക്കെ, നമുക്ക് 8 കുഞ്ഞുങ്ങളുണ്ട്. ആ 8 കുഞ്ഞുങ്ങൾ, 8 കുഞ്ഞുങ്ങൾ സൈഡിൽ പേപ്പറിൽ വെച്ചിരിക്കുന്ന കണ്ടോ? ആ നല്ല സൂപ്പറായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് അന്ന് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ പ്രസവിച്ചിരുന്ന ആ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ വളർന്ന്. ഇത് ബാൻഡഡ് മൈസ് ആണോ? ഇതിൽ ബാൻഡഡ് കിടക്കുന്നുണ്ട്, പ്ലെയിൻ കളറും പ്ലെയിനും കിടക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ പോയി. ബാക്കി ഇതെല്ലാം പ്രെഗ്നന്റ് ആയിട്ട് കിടക്കുകയാണ്. ഇതെല്ലാം പ്രെഗ്നന്റ് ആണ്. മൈസിന്റെ പ്രത്യേകിച്ച് ജനിച്ച് 3 മാസം പ്രായത്തിൽ തന്നെ അവർ മെച്യൂരിറ്റി ആവും. 3 മാസം തന്നെ അവർ പ്രെഗ്നന്റ് ആവും. പ്രെഗ്നന്റ് ആവും. ഓക്കെ, നമ്മുടെ സാധാ എലി പെറ്റി കൂട്ടുന്ന പോലെ ഒരു ഡെലിവറി 7, 8, 10 കുഞ്ഞുങ്ങൾ വീതം കിട്ടും. ഇതിൽ കൂടുതൽ മെയിൻ്റെനൻസ് ഇല്ല. അർക്കപ്പൊടി ഇട്ട് കൊടുക്കുക, വെള്ളം ഒരു നിപ്പിൾ സിസ്റ്റത്തിൽ വെച്ച് കൊടുക്കുക, 2 ആഴ്ച കൂടുമ്പോൾ അർക്കപ്പൊടി ചെയ്ത് ക്യാരറ്റ്, കേബേജ് ധാന്യങ്ങളെല്ലാം ഇതും പ്രഗ്നന്റ് ആയിരിക്കുന്ന എലിയാണ് കേട്ടോ. 2-3 ദിവസത്തിനകത്ത് പ്രസവിക്കുമെന്നാണ് അരുൺ പറയുന്നത്. അപ്പൊ അതാണ്ടില്ലേ? അപ്പൊ ഇതിനകത്ത് എലി കുഞ്ഞുങ്ങളൊക്കെ നല്ല സെറ്റായിട്ട് കിടപ്പുണ്ട് കേട്ടോ. നല്ല കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ക്യാമറ അങ്ങോട്ട് അടുത്തോട്ട് കൊണ്ടുപോകുന്നില്ല, കണ്ടില്ലേ? അപ്പോൾ അവർക്ക് കുറച്ച് ഡിസ്റ്റർബ് ആവും, അതുകൊണ്ട് ഞാൻ ഇത്രയും ഇതിൽ കാണിക്കുകയാണ് കേട്ടോ. അരുണിൻ്റെ ഷോപ്പിൽ നിന്ന് നമ്മൾ മുയലൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ പോലെ തന്നെ നമ്മളിതാ മുയലിനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് 950 രൂപ ആയിട്ടുണ്ട് മൊത്തം, കേജ് ഉൾപ്പെടെയാണ് കേട്ടോ. മുയലിന് മാത്രം 300 രൂപയാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് ഇവരെ നമുക്കൊരു സേഫിലോട്ട് ആക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകും. അതുകൊണ്ടല്ലോ നമ്മൾ മുയലിനെ കൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ അന്നമ്മയും ടീമും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, അമ്മു, മീനു, ജെഫ്രിൻ, അന്നമ്മ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ദീപക്കും എന്താ മുയലിനെ വാങ്ങിയിട്ട് വന്നപ്പോഴാണ് ഇവിടെ കണ്ടത്. ഇവരെല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരും ഇതാ നല്ല ചിരിക്കാണ് കേട്ടോ. ഏ മുയലൊക്കെ ഇഷ്ടപ്പെട്ടോ? ഏ മുയൽ ഇഷ്ടപ്പെട്ട?
എങ്ങനെയുണ്ട് മുയല്? സൂപ്പറായിട്ടുണ്ട. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട? പല്ല് പോയോണ്ട? അതെ, മറ്റേമാരെ നമ്മളെ അമ്മുവിന്റെ പല്ലെല്ലാം പോയി, അതുകൊണ്ടാണ് അമ്മു സംസാരിക്കാത്തത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും പല്ലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മളെ മുയലെല്ലാം ഇവിടെ വന്ന് നിപ്പുണ്ട്. അപ്പൊ മുയലിനെ കൊണ്ടുവന്ന് നമ്മള് കോവയ്ക്കയും പ്ലാവിന്റെ ഇലയും ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പ്രാവെല്ലാം ഇവിടെ സെറ്റ് ആയിട്ട് നിപ്പുണ്ട്. നമുക്ക് കൂട് തുറന്നു വിടാം. അപ്പോൾ പ്രാവിനെ തുറന്നു വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പ്രാവിന് കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ കൊടുത്തതിൻ്റെ ബാലൻസ് വന്ന ഫുഡ് ഞാൻ ഇരുന്നത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇലയും കോവയ്ക്കും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു മുയൽ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. ഇവർക്ക് വെള്ളവും വെച്ച് കൊടുക്കാം. ജസ്റ്റ് പ്രാവിൻ്റെ കൂടെ ഒന്ന് നമുക്ക് ഇവരെ ഓപ്പൺ ചെയ്ത് തുറന്നു വിടാം കേട്ടോ. അവരിറങ്ങുമെന്ന് നോക്കാം നമുക്ക്. അവർ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അതാ ഇറങ്ങി വന്നിട്ടുണ്ട് അവർ രണ്ടുപേരും. നമ്മളെ ജമ്പ് അവിടെ നിൽപ്പുണ്ട്. ഇതാണ്ടില്ലേ പ്രാവെല്ലാം പേടിച്ച് കേട്ടോ. അവരെ കണ്ട് ഒരാൾ എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. വേണ്ട വേണ്ട വേണ്ട, അതിന് ഓടിക്കണ്ട, അങ്ങനെ നിൽക്കട്ടെ. അവരങ്ങ് ഓടിപ്പോവാണ് കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, നമ്മളെ മുയലുണ്ടല്ലോ, നമ്മളെ മുയലിനെ തുറന്നു വിട്ടപ്പോൾ നേരെ പ്രാവിനെ പേടിപ്പിച്ച് മുയലെല്ലാം ഓടി വന്ന് രണ്ടുപേരും രണ്ട് മൂലയ്ക്ക് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഒന്ന് ആ ജെഫറിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്, പിന്നെ ഒരാൾ ദോ ആ സൈഡ് മരത്തിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഓട്ടമാണ്. പിന്നെ അപ്പം എന്താ ഇവിടെ തെങ്ങിന് വെള്ളം അടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഇനിയിപ്പോൾ മുയലിനെ പിടിച്ച് നമുക്ക് നമ്മുടെ കൂട്ടിലോട്ട് ആക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം ആയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ അതിനായിട്ട് ഓട്ടിച്ച് കളിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ മുയലിനെ പിടിച്ച് കൂട്ടിലോട്ടാക്കാം. അപ്പോൾ ദീപക്ക് ഇതാ ഒരു മുയലിനെ പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവനെയും എടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ നമ്മളുണ്ടല്ലോ, നമ്മളിതാ രണ്ട് മുയലിനെയും പിടിച്ച് കൂട്ടിലാക്കിയിട്ടുണ്ട്. ഇവർ ഭയങ്കര ഓട്ടമാണ് കേട്ടോ. അപ്പോൾ അകത്ത് കയറി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവർക്ക് വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി അങ്ങ് കഴിയും കേട്ടോ. അപ്പോൾ മുയലെല്ലാം നല്ല ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇവ ഇത്തിരി ഓടി തളർന്ന് നിൽപ്പുണ്ട് കേട്ടോ. അന്നമ്മ എങ്ങനെയുണ്ട് മുയല്? കൂട് നിൽക്കാതെ ഉണ്ടോ? ഇതാ നമ്മുടെ ജെഫ്രിയും വെള്ളവും എടുത്തിട്ട് വരികയാണ് കേട്ടോ. താ ഇതാ ആ തുറന്നേ. അപ്പോൾ വെള്ളം എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ അതിന് കഴിക്കാൻ വേണ്ടി കോവയ്ക്കയും കൊടുത്തിട്ടുണ്ട്, പ്ലാവിൻ്റെ ഇലയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ, നമ്മളെ നമ്മുടെ കുളത്തിൽ നിന്ന് ഏഴ് പേര് ഗപ്പീനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗപ്പീനെ മൊത്തവും കാണാനില്ല. അപ്പോൾ നമ്മുടെ കാർപ്പ് മീനാണ് ഗപ്പീനെ മൊത്തം നമ്മൾ തിന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രഭുദേവ വീട്ടിലും നമ്മൾ ഗപ്പീനെ വാങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കാർപ്പുണ്ടായിരുന്നു. അപ്പോൾ കാർപ്പാണ് അവിടുത്തെ ഗപ്പീനെയും കാർപ്പ് കഴിച്ചു. അപ്പോൾ കാർപ്പാണ് കഴിക്കുന്നത്. നമ്മുടെ സിലോപ്പി കഴിക്കൂലെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് കഴിക്കുമെന്ന് പറഞ്ഞ് വന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ കുളത്തിൽ ഗപ്പീസിനൊന്നും ഇടാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കിടക്കുന്നത്. പക്ഷേ മോളീസൊന്നും കുഴപ്പമില്ലാതെ നല്ല സെറ്റായിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനിയൊരു പുതിയൊരു കുളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ ഗപ്പിക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മുയലിനെ വാങ്ങി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിള്ളേർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡിൽ കണ്ട ബെൽ ബട്ടൺ അങ്ങ് ഇടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം. എന്നാൽ മാത്രം നിങ്ങൾക്ക് നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളായിരിക്കും. അപ്പോൾ നല്ല നല്ല വീഡിയോയുമായി ഓടം വരുന്നതാണ്. ഗുഡ് ബൈ ഫ്രണ്ട്സ്.